അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഓയിട്ട് ഈ സ്പീക്കിങ്ങിൽ ആസ്കിങ് ക്വസ്റ്റൻസ് ഇൻ ഓയിട്ട് ഈ സ്പീക്കിങ്ങിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അതായത് നമുക്ക് പേഷ്യൻ്റെ അടുത്ത ഇൻഫോർമേഷൻ ഗ്യാതർ ചെയ്യാനായിട്ട് നമ്മൾ അവരോട് ക്വസ്റ്റ്യൻ ചോദിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് കോൺവെർസേഷൻ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് അതെന്തൊക്കെയാണെന്ന് ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും അപ്പം നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ട് ഓപ്പൺ ആയിട്ട് ക്വസ്റ്റ്യൻസും ചോദിക്കാം ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസും ചോദിക്കാം ഈ ടു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വെച്ച് നമുക്ക് നമ്മുടെ പേഷ്യൻ്റിൽ നിന്ന് മാക്സിമം ഇൻഫർമേഷൻ ഗ്യാതർ ചെയ്യാം എന്നാലേ നമുക്ക് അവരോട് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഓരോ ടാസ്ക് ആയിരിക്കും നമുക്കായിട്ട് ഉണ്ടാവുക അപ്പം നമുക്ക് എങ്ങനെ അവരോട് ക്വസ്റ്റ്യൻസ് ചോദിച്ചാലേ നമ്മുടെ കോൺവെർസേഷൻ അഞ്ച് മിനിറ്റ് നമുക്ക് അവരോട് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ കാരണം ഒരു ഇൻറ്ററാക്റ്റീവ് സെഷൻ ആയിരിക്കണം നമ്മൾ ഒറ്റയ്ക്ക് കുറേ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന അല്ല സ്പീക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ പേഷ്യൻറ്റിനെയും കൂടെ ഇൻറ്ററാക്ട് ചെയ്യിക്കാം ഇങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ പേഷ്യൻ്റായിട്ട് ഈ ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അങ്ങനെ ചെയ്താലേ നമ്മൾ സ്പീക്കിംഗ് നല്ല സക്സസ്ഫുൾ ആവത്തുള്ളൂ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഓപ്പൺ എൻഡ് ക്വസ്റ്റ്യൻസ് ആർ ദോസ് ക്വസ്റ്റ്യൻസ് വിച്ച് വിൽ എൻകറേജ് യുവർ പേഷ്യൻറ്റ് ടു ഗിവ് a larger response റെസ്പോൺസ് എന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് ആ പേഷ്യൻറ്റിന് ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യാനായിട്ട് പറ്റും ബ്രീഫായിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ അവർക്ക് തരാനായിട്ട് പറ്റും അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഓക്കെ ദാറ്റ് വിൽ ഹെൽപ്പ് ദം ടു ഓപ്പൺ അപ് ടു യു അപ്പോൾ അവർക്ക് നിങ്ങളോട് കൂടുതലായിട്ട് തുറന്ന് സംസാരിക്കാനായിട്ട് പറ്റും ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അല്ല നമ്മൾ ക്ലോസ്ഡ് ഡു ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നതെങ്കിൽ അവർക്ക് ഒരുപാട് കാര്യങ്ങളോടൊന്നും നമ്മളോട് ഒരു എസ് ഓർ നോയിലായി അത് അവസാനിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പം നമ്മൾ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കണം പേഷ്യൻസിനോട് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസിലുള്ള രണ്ട് എക്സാമ്പിൾ ആണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് അതിലൊന്നാമത്തതാണ് ഹൗ വുഡ് യു ഡിസ്ക്രൈബ് യുവർ പെയിൻ ആൻഡ് വാട്ട് ഈസ് യുവർ ഡയറ്റ് ലൈക്ക് അപ്പം ഇതൊരു എസ് ഓർണോ ക്വസ്റ്റ്യൻ അല്ല ഇത് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റൻ ആണ് ഇപ്പം ഇങ്ങനെ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് എപ്പോഴും ഡബ്ല്യു എച്ച് ഒ ക്വസ്റ്റൻസ് ആയിരിക്കും അപ്പം വാട്ട് വെണ്ണ് വേറ് വൈ ഹൗ ഒക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് അപ്പം അങ്ങനെ ചോദിക്കുവാണെങ്കിൽ അവർക്ക് ബ്രീഫായിട്ട് നമുക്കൊരു എക്സ്പ്ലനേഷൻ തരാനായിട്ട് പറ്റും ഒട്ട് വാക്കിൽ തീരാതെ അവർക്ക് കുറച്ച് നമ്മളോട് കുറച്ച് സമയം അവർക്ക് എന്തെങ്കിലുമൊക്കെ അവരുടെ കൺസേൺസോ എല്ലാ കാര്യങ്ങളോ നമ്മളോട് പറയാനായിട്ട് ഉണ്ടാവും അപ്പം നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുവാണെങ്കിൽ കൂടുതലായിട്ട് അവരോട് അവരിൽ നിന്ന് കൂടുതലായിട്ട് എല്ലാ അവരുടെ ആ ഒരു അവസ്ഥയുടെ കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും അപ്പം ഓപ്പൺ എൻഡ് ക്വസ്റ്റ്യൻസിനുള്ള ഇതാണ് രണ്ട് എക്സാമ്പിൾ ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസ് ക്ലോസ്ഡ് ക്വസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസ് ടിപ്പിക്കലി ഹാവ് എ എസ് ഓർ നോ റെസ്പോൺസ് അപ്പോൾ ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ മറുപടി എസ് അല്ലെങ്കിൽ നോ അങ്ങനെ എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ് ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അപ്പോൾ ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് സ്പീക്കിങ്ങിൽ ആദ്യം ഫസ്റ്റ് രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ നമുക്ക് ഓപ്പൺ ആൻഡായിട്ട് ചോദിച്ചിട്ട് കോൺവെർസേഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് ലാസ്റ്റായിട്ട് ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം ഓക്കെ അപ്പോൾ അതിനുള്ള എക്സാമ്പിൾ അതെങ്ങനെയാണ് രണ്ട് മൂന്ന് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് പിന്നെ ക്ലോസ്ഡ് എൻഡഡ് ക്ലോസ്ഡ് ക്വസ്റ്റ്യൻ ചോദിച്ച് എങ്ങനെ എൻഡ് ചെയ്യുന്ന അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും അപ്പം ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസിന് എക്സാമ്പിൾ ഞാൻ രണ്ട് എക്സാമ്പിൾ പറഞ്ഞു തരാം ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്നുള്ളത് അപ്പം അതിൽ ഒന്നാമത്തെ എക്സാമ്പിൾ ആണ് ഡു യു ഹാവ് എനി പേൻ അപ്പം പെയിൻ ഉണ്ടെങ്കിൽ അവർ എസ് എന്ന് പറയും പെയിൻ ഇല്ല എന്നുണ്ടെങ്കിൽ നോ എന്ന് പറയും അതുപോലെ ഡു യു ടേക്ക് യുവർ മെഡിക്കേഷൻ റെഗുലർലി അതാണെങ്കിൽ അവർ മെഡിക്കേഷൻ റെഗുലറായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ എസ് എന്ന് പറയും ഇല്ല എന്നുണ്ടെങ്കിൽ നോ എന്ന് പറയും അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസ് ജസ്റ്റ് എസ് ഓർ നോ ആയിരിക്കും അവരുടെ ആൻസർ അപ്പോൾ ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസ് ടിപ്പിക്കലി ഹാവ് എ എസ് ഓർ നോ റെസ്പോൺസ് അപ്പം നിങ്ങൾ ഈ ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസ് എന്താണ് ഓപ്പൺ എൻഡ് ക്വസ്റ്റ്യൻസ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക അന്നിട്ട് നിങ്ങളുടെ സ്പീക്കിങ്ങിന് ചോദിക്കാനായിട്ട് പല ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തന്നെ പ്രിപ്പയർ ചെയ്യാവുന്നതാണ് ഓപ്പൺ നൈൻഡ് ക്വസ്റ്റ്യൻസും ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസും അങ്ങനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ ഒരു സ്റ്റെപ്പ് വെച്ച് ഫോളോ ചെയ്യുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലപോലെ നിങ്ങളുടെ സ്പീക്കിങ് സ്കോർ ചെയ്യാനായിട്ട് പറ്റും അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ ചെയ്യുക അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ എക്സാമ്പിൾ വെച്ചിടുന്നതായിരിക്കും അപ്പം എൻ്റെ വീഡിയോ വാച്ച് ചെയ്യുന്നതിന് നന്ദി നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് യൂസ്ഫുൾ ആവുകയെന്നുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യാനാണ് അപ്പം എൻ്റെ വീഡിയോ ഇനിയും തുടർന്ന് കാണുക ഇനിയും വീഡിയോകൾ ഇടുന്നതായിരിക്കും സോ താങ്ക് യു ഫോർ വാച്ചിങ്